കല്യാണത്തിന് കാറ്ററിങ്ങിന് പോയ പാചകക്കാരന്റെ മൂളിപ്പാട്ട് കേട്ട് അതിശയം തോന്നിയ വീട്ടുകാർ വേദിയിലേക്ക് വിളിച്ച് ഒരു പാട്ട് പാടിച്ചു. അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി. കണ്ണൂർ ചൂളിയാട് സ്വദേശിയായ പാചക തൊഴിലാളി മുനീർ ജാസിയാണ് ആ വൈറൽ താരം. രുചിയേറിയ ഭക്ഷണത്തോടൊപ്പമുള്ള മുനീറിന്റെ പാട്ടുവിശേഷങ്ങൾ കാണാം. ബിരിയാണി ചെമ്പിൽ റിപ്പോർട്ടർക്ക് എന്താ കാര്യമെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ ബിരിയാണി ചെമ്പിൽ റിപ്പോർട്ടർക്കല്ല, ബിരിയാണി ഉണ്ടാക്കുന്ന മുനീർ ജാസിക്ക് റിപ്പോർട്ടറിനോടൊരു കാര്യമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം മുനീർ ജാസി പാടിയിട്ടുള്ള പാട്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ഒരു കല്യാണത്തിൻ്റെ കാറ്ററിംഗ് പരിപാടിക്ക് പോയപ്പോൾ അവിടുന്ന് അതിൻ്റെ ആൾക്കാർ പാടിച്ച പാട്ടാണ് മുനീർ വൈറലായത് അല്ലേ? അതെ, ഒരു കഴിഞ്ഞ ആഴ്ചയായ സംഭവം. നമ്മുടെ അടുത്ത പ്രദേശമായിട്ടുള്ള പൂപ്പറമ്പിൽ ഒരു കല്യാണത്തിൻ്റെ പാചക തൊഴിലാളിയായിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ചെറിയ രീതിയിലുള്ളൊരു ഗാനമേള നടക്കുന്നുണ്ട്, ചെറിയൊരു ഗാനമേള. അപ്പോൾ അവർ ഞാൻ പാടുന്ന ആളാണ് എന്നറിഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് പാടിക്കുകയും നമ്മളെ ശരത് സാർ സംഗീതം നൽകിയ ശ്രീരാഗമോ എന്ന പാട്ടാണ് ഞാൻ പാടിയത്. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ ഒരു ബന്ധു എൻ്റെ ഇക്കാക്ക എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ അത് ഞാൻ FBയിൽ അപ്ലോഡ് ചെയ്യും. അത് ഞാൻ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് അത് വൈറലായിട്ടും കേരളത്തിൽ മാത്രമല്ല GCCയിൽ ഒക്കെ അത് വൈറലായിട്ട് ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കത് ഇങ്ങോട്ട് അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ബിരിയാണിയും ഈ പാട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബിരിയാണി പാട്ടെന്ന് രണ്ടും കലയാണ്. നളപാചകം എന്ന് പറയുന്നത് വേറൊരു ഉന്നതമായിട്ടുള്ളൊരു കലയാണ്. സംഗീതം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായിട്ടുള്ള വേറൊരു കലയാണ്. അപ്പോൾ രണ്ടും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ ബിരിയാണി വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ പാടാൻ വേണ്ടി പറ്റുന്ന ഏതെങ്കിലും ഒരു പാട്ട് മുനീറിൻ്റെ മനസ്സിലാകാനുള്ളത്? ആ ഒരു സോഷ്യൽ മീഡിയ ഹിറ്റായ പാട്ട് തന്നെ പാടാൻ തോന്നും. ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊൻ തന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂപാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യായി ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊൻ തന്തിയിൽ. ഒരു പ്രധാനമായിട്ടുള്ള തൊഴിലെന്ന് പറയുന്നത് ഈ പാചകം തന്നെയാണ്? പാചകമാണ് എൻ്റെ മെയിനായിട്ട്, ഈ പാചകം തന്നെയാണ്. ഒപ്പം തന്നെ സംഗീതത്തെ ഒരു പാഷനോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു 15 കൊല്ലം മുന്നേ ഞാൻ ഗൾഫിൽ ജോലി ചെയ്തപ്പോൾ പരിചയപ്പെട്ട ആൾക്കാർ ഇന്നലെ ആ പാട്ട് കേട്ട് എനിക്ക് മെസ്സഞ്ചറിലേക്ക് മെസ്സഞ്ച് അയക്കുകയും പഴയ മുനീറാണ് ദമാമതൊക്കെ പാടിയ മുനീറാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ വിളിക്കുകയും ഉള്ളത് ഒരു വലിയ അനുഭവമായിട്ട്. എന്തായാലും മുനീറിൻ്റെ സംഗീതം അതിമാധുര്യമുള്ളതാണ്. അതുപോലെ തന്നെ രുചിയേറിയ തന്നെയാണ് മുനീറിൻ്റെ ഭക്ഷണവും എന്ന് തന്നെയാണ് നിരവധി ആൾക്കാർ പങ്കുവച്ചിട്ടുള്ള അറിവിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും രുചിയേറിയ ഭക്ഷണത്തിനും മുനീറിൻ്റെ രുചിയേറിയ പാട്ടിനുമൊപ്പം വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചത്തിൽ, റിപ്പോർട്ടർ അർജുൻ കല്യാൾ, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ